ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പ്ലസ് വൺ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പുതിയ കുട്ടികളാണ്, പുതിയ വിഷയങ്ങളാണ്, പുതിയ ടീച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, എടുത്ത് മുന്നോട്ട് പോവാം. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ പ്ലസ് വണ്ണിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, പ്ലസ് വണ്ണിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട മാർക്കുകൾ എങ്ങനെയാണ്, പാസ് മാർക്ക് എങ്ങനെയാണ്, എന്താണ് ഈ ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, സി ഇ മാർക്ക് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ എക്സാമുകൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ, നമ്മളതിൽ എക്കണോമിക്സിനെ കുറിച്ച് മൊത്തത്തിൽ ചെറിയൊരു വിശകലനവും ഒരു ഓവർവ്യൂവും ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പ്ലസ് വൺ എക്കണോമിക്സ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായി ശ്രദ്ധിക്കുക. ഒരു നോട്ട് ബുക്കും ഒരു പേനയും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടായിട്ട് എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്മൂത്തായിട്ട് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. നമ്മൾ പറഞ്ഞിരുന്നു ഈ എക്കണോമിക്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഇന്ത്യൻ എക്കണോമിയുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യൻ എക്കണോമിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമി ഓൺ ദ വേവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഓൺ ദ വേവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ എക്കണോമി ഓൺ ദ വേവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വതന്ത്ര ലബ്ധികാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. സ്വതന്ത്ര ലബ്ധികാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഈ പേരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് 1947 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ ഏകദേശം 200 വർഷക്കാലം അല്ലേ, 1757 പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തത്, അധികാരം സ്ഥാപിച്ചത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1947 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യ ഭരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം 200 വർഷക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആ ഒരു 200 വർഷക്കാലത്തെ ബ്രിട്ടീഷുകാരുടെ ആ ഭരണം ഇന്ത്യൻ ഇക്കണോമിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടുണ്ടായ പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായി വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുന്നത് പോലെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. നമുക്കറിയാൻ പറ്റും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ലോകത്ത് തന്നെ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ആദ്യം മുതലേ ഇങ്ങനെ ആയിരുന്നു അല്ല. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ധാരാളം പ്രശ്നങ്ങൾ, ദാരിദ്ര്യമായാലും തൊഴിലില്ലായ്മയായാലും സാമ്പത്തിക വളർച്ചയില്ലായ്മയായാലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട രാജ്യമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണം കാരണത്താൽ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യ ഒരു വെൽ നോൺ എക്കണോമി ആയിരുന്നു. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വലിയൊരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടേത്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ, കൈത്തറി വ്യവസായങ്ങൾ, നമുക്കറിയാം പരുത്തി, കോട്ടൺ, അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, നമുക്കറിയാം കുരുമുളക്, തേയില തുടങ്ങിയ വസ്തുക്കളൊക്കെ ലോക വിപണിയിൽ തന്നെ എന്തായിരുന്നു, വളരെ പ്രശസ്തമായിരുന്നു. ഇത്തരത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു ഇന്ത്യൻ എക്കണോമി ആയിരുന്നു എന്ത്, ഇന്ത്യയുടെ എക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അധീനപ്പെടുത്തുകയും ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ തകരുകയും ചെയ്തു. ഓക്കെ, ഇന്ത്യ അതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കരകയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നാമത്തേത്, വാട്ട് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി. വാട്ട് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ, എക്കണോമിക് പോളിസി, സാമ്പത്തിക നയങ്ങളുടെ രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ്
ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ രണ്ട് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അതായത് ബ്രിട്ടീഷുകാർ ഈ 200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് പോയിന്റുകൾ. ഒന്നാമത്തതാണെന്ത്? ടു യൂസ് അങ്ങോട്ട് തുടങ്ങണം. ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. എന്താണ് അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക? ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കോട്ടനാവട്ടെ, പരുത്തിയാവട്ടെ, ചണമാവട്ടെ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ, അവയൊക്കെ എന്ത് ചെയ്യുക? ഉൽപ്പന്നങ്ങളായിട്ടല്ല, പകരം അസംസ്കൃത വസ്തുക്കളായി എന്ത് ചെയ്യാം? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുക. അല്ലേ, ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക്, ബ്രിട്ടനിലെ ഫാക്ടറികൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഒരു ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, എന്തായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം? ടു കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫൈനൽ പ്രൊഡക്റ്റ്. ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫൈനൽ പ്രൊഡക്റ്റ്. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച ആ ഉൽപ്പന്നങ്ങൾക്ക്, അന്തിമ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് ആയി ഇന്ത്യയെ മാറ്റുക. നമ്മളെന്താ പറഞ്ഞത്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യാം? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുക. എന്നിട്ട് ആ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നല്ല ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഓക്കെ, കോട്ടൺ കൊണ്ടുപോയിട്ട് നല്ല കോട്ടൺ വസ്ത്രങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റായി ഇന്ത്യയെ മാറ്റും. കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്, ഇന്ത്യയിൽ ധാരാളം ജനങ്ങളുള്ളതാണ്, വലിയൊരു മാർക്കറ്റ് കൂടിയാണ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റായി ഇന്ത്യയെ മാറ്റുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഈ രണ്ട് ലക്ഷ്യങ്ങൾ ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തു? ഈ 200 വർഷക്കാലം നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് ഓരോരോ സെക്ടറുകൾ, ഓരോരോ മേഖലയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓരോ മേഖലയിലും ബ്രിട്ടീഷുകാരുടെ ഭരണം ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി ഓരോ മേഖലയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി പഠിക്കും. ഓക്കെ, അതിനു മുമ്പ് നമുക്കറിയാം ഒരു രാജ്യം, ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുക, ഇന്ത്യ. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വികസനം നമ്മൾ ലക്ഷ്യം വെക്കുന്നു എങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് എന്താണ്? ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകമാണ്, ദേശീയ വരുമാനമാണ്. കാരണം ദേശീയ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ, കണ്ടുകെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ആ രാജ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തെ വളർച്ച കൂട്ടാനുള്ള, ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുക എന്നുള്ളതാണ്. അല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം ബ്രിട്ടീഷുകാർ കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇന്ത്യയിലെ ദേശീയ വരുമാനം പോലും ആര് കണക്കാക്കിയിട്ടില്ല? ബ്രിട്ടീഷുകാർ കണക്കാക്കിയിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തല്ല? ഇന്ത്യയുടെ വളർച്ചയല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? കാൽക്കുലേറ്റ് ചെയ്തില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ ചില വ്യക്തികളുണ്ടായിരുന്നു. ആരൊക്കെയാണത്? നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാന വ്യക്തികൾ ആരൊക്കെ? നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തതാണെന്ത്? VKRV റാവു. ഒന്നാമത്തെ ആരാണ്? VKRV റാവു. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും വില്യം ഡെഗ്ബി. ആരാണ്? വില്യം ഡെഗ്ബി. ഇന്ത്യയിലെ ദേശീയ വരുമാനം, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ രണ്ടാമത്തെ ആളാണ് ആര്? വില്യം ഡെഗ്ബി. അതുപോലെ അടുത്തതാണെന്ത്? ആർ സി ദേശായി.
ആരാണ്? ആർ സി ദേശായി. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ആര്? ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി തുടങ്ങിയ ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുള്ള പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ നാലാളുകളുടെ പേര് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഓരോ മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല, ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ വിദേശ കച്ചവടം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഓരോ മേഖല തരം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടറാണ്. അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ചോദ്യവും ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നമ്മുടെ ആദ്യം തന്നെ നമ്മളോട് പഠിച്ചു വെക്കുക, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല വികസിച്ചിട്ടുണ്ടോ? ഇല്ല, സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇന്നെ സ്റ്റാഗ്നൻ സിറ്റുവേഷൻ, സ്തംഭനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, യാതൊരു വികസനവും ഇല്ല, ഒരു വികസന മുരടിപ്പിലായിരുന്നു, ഒരു വളർച്ചയും ഒരു വികസനവും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം അല്ലേ? എന്താണ് ആ ചോദ്യം? What are the reasons for the stagnation of Indian agricultural sector? ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ തകർച്ചക്കുള്ള അതല്ലെങ്കിൽ സ്തംഭനാവസ്ഥക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ആ ചോദ്യം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് കാരണങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാരണം എന്താണ്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ചൂഷണാത്മകമായ ഭൂനികുതി സമ്പ്രദായം. ഓക്കെ, എന്താണ് ഈ ചൂഷണാത്മകമായ ഭൂനികുതി സമ്പ്രദായം? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജമീന്ദാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം, റയറ്റ് വാരി സമ്പ്രദായം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ജമീന്ദാരി, മഹൽ വാരി, റയറ്റ് വാരി തുടങ്ങിയിട്ടുള്ള ചൂഷണാത്മകമായ ഭൂനികുതി സമ്പ്രദായമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല തകരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഈ ജമീന്ദാരി, മഹൽ വാരി, റയറ്റ് വാരി ഒക്കെ വിശദീകരിക്കണമോ? വേണ്ട. ഓക്കെ, അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ അഥവാ നമുക്ക് ജമീന്ദാരി സിസ്റ്റം മാത്രം എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് ബംഗാൾ പ്രവിശ്യയിലാണ്, ഇൻ ബംഗാൾ പ്രസിഡൻസി. ബംഗാൾ പ്രവിശ്യയിലാണ് എന്ത് ചെയ്തത്, ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ നിലവിൽ വന്നത്. എന്താണ് ഈ ജമീന്ദാർ എന്ന് പറഞ്ഞാൽ? ജമീന്ദാർ എന്ന് പറഞ്ഞാൽ അത് ഭൂ ഉടമകളാണ്. ഭൂമിയുടെ, കൃഷിഭൂമിയുടെ ഉടമകളെ അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്, ജമീന്ദാർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ജമീന്ദാർമാരുടെ പ്രധാനപ്പെട്ട പരിപാടി? ജമീന്ദാർ കൃഷിഭൂമിക്ക്, അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ ആരുണ്ടാകും, കർഷകരുണ്ടാവും. ഓക്കെ, ഈ ജമീന്ദാർമാർ എന്ത് ചെയ്യണം, ഓരോ വർഷവും നിശ്ചിത രൂപ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം, നികുതിയായി നൽകണം. ബ്രിട്ടനിന് എന്ത് ചെയ്യണം, നികുതിയായി നൽകുകയും വേണം. ഓക്കെ, ഈ ജമീന്ദാർമാർ എന്ത് ചെയ്യും, ആ നികുതി ആരിൽ നിന്നാണ് പിരിച്ചെടുക്കുക, കർഷകരിൽ നിന്ന് എന്ത് ചെയ്യും, പിരിച്ചെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കും കർഷകർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരാണ് ആര്, ജമീന്ദാർമാർ എന്ന് പറയുന്നത്. അവരെന്താണ്, ഭൂ ഉടമകളാണ്. കർഷകരിൽ നിന്നും നികുതി പിരിച്ചെടുത്ത്
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകുന്ന ഭൂ ഉടമകളാണ് ജമീന്ദാർമാർ എന്ന് പറയുന്നത്. കൃഷി നശിച്ചാലും ശരി, കൃഷിയിൽ നിന്ന് വിളവെടുപ്പൊന്നും ലഭിച്ചില്ലെങ്കിലും ശരി, കൃഷി ആ വർഷം കൃഷി പൂർണ്ണമായി നഷ്ടത്തിലായാലും ശരി, ഈ ഒരു എമൗണ്ട് നികുതി നിർബന്ധമായിട്ടും കർഷകർ ആർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു? ജമീന്ദാർമാർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി എന്താകും? നശിക്കും അല്ലേ? കടബാധ്യത ഏറും, ആളുകൾ എന്ത് ചെയ്യും? കൃഷിയിൽ നിന്ന് മറ്റ് ജോലിയിലേക്ക് പോകും, ആത്മഹത്യ ചെയ്യും. നമ്മൾ കേട്ടതല്ലേ കർഷക ആത്മഹത്യകളൊക്കെ? അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഭൂനികുതി സമ്പ്രദായങ്ങൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ ഒരു കാരണമായി. ഓക്കെ ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റാണ് എന്ത്? ലാക്ക് ഓഫ് ടെക്നോളജി, സാങ്കേതികവിദ്യയുടെ അഭാവം. ഏതാ സാങ്കേതികവിദ്യയുടെ അഭാവം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മെഷീനുകൾ, ട്രാക്ടറുകൾ, മോട്ടറുകൾ അല്ലേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെഷീനുകളും സാങ്കേതിക വിദ്യകളും എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയുടെ ഉൽപ്പാദനത്തിനും ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടെക്നോളജി, സാങ്കേതിക വിദ്യകളൊന്നും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഒരു രാജ്യത്ത് കാർഷിക മേഖല വികസിക്കണമെങ്കിൽ ആ രാജ്യത്ത് ടെക്നോളജീസും കാര്യങ്ങളും വരണം അല്ലേ? ആ കാർഷിക മേഖലയിൽ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ടുവരണം. ആരാ കൊണ്ടുവരേണ്ടത്? ആ രാജ്യം ഭരിക്കുന്ന ആളല്ലേ? ഇന്ത്യ എന്ന രാജ്യത്തെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ അത്തരത്തിലുള്ള ടെക്നോളജീസൊന്നും എന്ത് ചെയ്തില്ല, കൊണ്ടുവന്നില്ല. അത് നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. മറ്റൊരു പോരായ്മയാണെന്ത്? ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം. ജലസേചന സൗകര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങൾക്കുള്ള വേണ്ട കാര്യങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള മൂന്ന് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല തകരാനുണ്ടായ പ്രധാന കാരണങ്ങൾ. അടുത്താണിത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം. നമ്മുടെ കൃഷി നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് വാണിജ്യവൽക്കരണം. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്, ഭക്ഷ്യവിളയിൽ നിന്നും നാണ്യവിളയിലേക്ക് ആളുകൾ എന്ത് ചെയ്യുക, മാറുക. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ത്യയുടെ വികസനമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാക്സിമം ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ശ്രമിച്ചത്, മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആഗോള മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഡിമാൻഡ്, ആവശ്യക്കാർ ഏത് ഉൽപ്പന്നത്തിനുണ്ടാവുക? ഭക്ഷ്യവിളക്കാണോ, അതല്ലെങ്കിൽ റബ്ബർ, തേയില തുടങ്ങിയിട്ടുള്ള നാണ്യവിളക്കാണോ ഉണ്ടാവുക? നാണ്യവിളക്കല്ലേ, ക്യാഷ് ക്രോപ്സിനല്ലേ. അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്ക്, ഭക്ഷ്യവിളയിൽ നിന്നും നാണ്യവിളയിലേക്ക് കൃഷി മാറുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുക. അതും നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ മറ്റൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ഭാഗമാണെന്ത്? പാർട്ടീഷൻ ഇൻ 1947, ഇന്ത്യ വിഭജനം. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി ഇന്ത്യ എന്ത് വിഭജിച്ചു. ഓക്കെ, അങ്ങനെ വിഭജിക്കപ്പെട്ടതും നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണമായി. അതെന്തുകൊണ്ടായിരിക്കും? കൂടുതൽ ഫെർട്ടൈൽ ലാൻഡ്, ഫലഭൂഷ്ടമായിട്ടുള്ള നല്ല വളക്കൂറുള്ള നല്ല കൃഷി വിളവെടുപ്പ് നടത്തിയിരുന്ന നല്ല മണ്ണ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമായി? പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല തകർന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദ വേവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു എന്ത്, ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഇന്ത്യയിലെ സാമ്പത്തിക നയത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ടു യൂസ് ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, ബ്രിട്ടീഷുകാരുടെ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യയെ മാറ്റുക.
രണ്ട് ടു കൺവേർട്ട് ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലേ, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായി വിപണിയായി ഇന്ത്യയെ മാറ്റുക, രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ശേഷം നമ്മൾ പറഞ്ഞു ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയ കുറച്ച് ആളുകൾ അല്ലേ, വില്യം ഡിഗ്ബി, ആർ സി ദേശായി, വി കെ ആർ വി റാവു, ദാദാഭായ് നെവറോജി തുടങ്ങിയ പേരുകൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നാമത്തെ സെക്ടർ കാർഷിക മേഖലയെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖല എന്തായിരുന്നു? സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, സ്തംഭനാവസ്ഥയിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാവാനുണ്ടായ കാരണങ്ങൾ, തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ? നമ്മൾ പറഞ്ഞു എന്ത്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ് സിസ്റ്റം, ജമീന്ദാരി, മഹൽവാരി, റൈറ്റ്വാരി തുടങ്ങിയിട്ടുള്ള ഭൂനികുതി സമ്പ്രദായങ്ങൾ. രണ്ടാമത്തെ കാരണം ലാക്ക് ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യകളുടെ അഭാവം. മൂന്നാമത്തേത് ലാക്ക് ഓഫ് ഇറിഗേഷൻ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം. നാല് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. അഞ്ചാമത്തേത് പാർട്ടീഷൻ ഇൻ 1947, 1947 ഇന്ത്യ വിഭജനം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ തുടക്കത്തിലുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോ ലെസണിൽ നമ്മൾ എന്ത് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക. ഈ പറയുന്ന പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി എന്ത് ചെയ്യുക? നോട്ട് തയ്യാറാക്കുക. നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ 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 ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? പോർഷൻസ് തീർക്കാം. തുടക്കത്തിൽ എന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ബോർഡിലൊക്കെ കാര്യങ്ങൾ എഴുതി ഒന്ന് ഉഷാറാക്കിയത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം? പോർഷൻസ് നമുക്ക് തീർക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. താങ്ക് യു.